നിതാഖാത്തിൽ കുടുങ്ങിമടങ്ങിയവർക്ക് രേഖകൾ ശരിയാക്കിയാൽ വീണ്ടും സൗദിയിൽ ജോലി കിട്ടുമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ഇത്തരം ഒരു ഉറപ്പ് സൗദി ഭരണകൂടം നൽകിയിട്ടുണ്ട്. തൊഴിൽ നഷ്ടമായി എത്തുന്നവർക്കായി പുനരധിവാസ പാക്കേജ് നടപ്പാക്കണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ആവശ്യപ്പെട്ടു. നിതാഖാത്തിന്റെ പേരിൽ സൗദി സർക്കാർ മടക്കി അയക്കുന്ന ഇന്ത്യക്കാർ പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നത് നിയമലംഘനമായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അടക്കമുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ സൌദി അമീറുമായും തൊഴിൽ മന്ത്രിയുമായും നടത്തിയ ചർച്ചയിലാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറായത്. പിന്നീട് നിയമവിധേയമായി വരാൻ അവരുദ്ദേശിക്കുന്നുവെങ്കിൽ ഇവിടെ വരുന്നതിന് തടയരുതെന്നുള്ള അപേക്ഷയായിരുന്നു ഞങ്ങൾ കൊടുത്തത്. അത് ഏകദേശം ഗവൺമെന്റ് സ്വീകരിച്ചതായിട്ടാണ് നമ്മുടെ അറിവ്. വിസയും രേഖകളുമില്ലാതെ പിടിയിലാവുന്ന ഇന്ത്യക്കാരെ ഏറെക്കാലം ജയിലിലടക്കുന്ന പതിവുമുണ്ടായിരുന്നു. നിതാഖാത്തിന്റെ പേരിൽ ഇപ്രാവശ്യം പിടിയിലാവുന്നവരെ ജയിലിൽ ഇടാതെ കഴിയും വേഗം നാട്ടിലേക്ക് അയക്കാമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപേക്ഷ കൊടുത്തതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അഥവാ നിതാഖാത്ത് നിയമമനുസരിച്ച് സ്പോൺസറെ ശരിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ അവരെ ജയിലിലിട്ട് അടക്കാതെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന്. ജോലി നഷ്ടമായെത്തുന്നവർക്ക് വീടുകളിലെത്താനുള്ള സൌകര്യങ്ങളും പിന്നാലെ ജീവിതമാർഗവും ഉണ്ടാക്കണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ആവശ്യപ്പെട്ടു.